യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. ഞാൻ പോ വീണേ. വീണ പറഞ്ഞതിൽ എന്താ തെറ്റ്? ഇക്കാര്യത്തിൽ നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കണം. ഏട്ടത്തിയാണെങ്കിലും അനുസരിക്കേണ്ടത് മാത്രം അനുസരിച്ചാ മതി. ചേച്ചിക്ക് ഞങ്ങളോടൊപ്പം നിക്കണമെങ്കിലും നിക്കാം. എന്തായാലും ഞങ്ങൾ പോകാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അതിന് ദർശനമല്ല, ഏത് കൊമ്പത്തെ തമ്പുരാട്ടി വന്നാലും ശരി, കാത്തു നിൽക്കാൻ പറ്റില്ല. അതെ, അതാ തീരുമാനം. ചേട്ടാ, ആ ഈ ഇൻഷുറൻസ് ഓഫീസിലേക്കുള്ള വഴി അതേ പോയാൽ മതി. ആ ആ പേടിക്കണ്ട, നീ വിഷമിക്കണ്ട. ചേച്ചി ഇവിടെ വണ്ടി എങ്ങനെ വെച്ചിട്ട് പോയപ്പോ സ്റ്റാൻഡ് മറന്നു വീണതായിരിക്കും. എടുത്തി ഒന്ന് വിളിച്ചു നോക്ക്. ദർശനയുടെ സ്കൂട്ടർ വഴി വീണ് കിടക്കുന്നു പറഞ്ഞ അമ്മ ടെൻഷൻ അടിക്കും. ഇപ്പൊ ഫോൺ എടുക്കണ്ട, ബൈക്കിലാണെന്ന് കരുതിക്കോളും. രൂപേഷ് ഫോൺ എടുക്കുന്നില്ല, ബൈക്കിലായതുകൊണ്ടാവും. തിരിച്ചു വിളിക്കും. ദർശനയ്ക്കൊന്നും സംഭവിക്കില്ല എടുത്തി, ദൈവാധീനമുള്ള കുട്ടിയാ. അമ്മയാണല്ലോ. അമ്മേ. മോനെ, മോനെന്താ ഫോൺ എടുക്കാത്തെ? ദർശനെ കണ്ടോ? ഇല്ലമ്മേ, കണ്ടില്ല. നിങ്ങൾ ഇൻഷുറൻസ് ഓഫീസിൽ പോയില്ലേ? ഇല്ല, ഞങ്ങൾ അവിടെ എത്തിയിട്ടില്ല. ഇത്രയും സമയമായിട്ടും അവൾ അവിടെ എത്തിയില്ല? അല്ല, അതമ്മേ. എന്താ നിനക്ക്, എന്താ ഒരു ടെൻഷൻ? ഞങ്ങള് പോകുന്ന വഴിയില് വഴിയില് വെച്ച് എന്തു പറ്റി പറ? അല്ല, അത് പിന്നെ ദർശനയുടെ ടൂ വീലർ ഇവിടെ കിടക്കുന്നുണ്ടോ? അയ്യോ, ഞങ്ങളിപ്പോ അവിടെ ഉള്ളത്. പല അപകടവും പറ്റിയോ മോനെ? ഏയ്, അപകടമൊന്നും അല്ലമ്മേ, സ്റ്റാൻഡ് ഇട്ടപ്പോ വണ്ടി വീണതാണെന്ന് തോന്നുന്നു. ഞങ്ങളിവിടെ നോക്കിക്കൊണ്ടിരിക്ക. എന്താ സംഭവിച്ചതെന്ന് അവിടെ ആരോടെങ്കിലും ഒന്ന് ചോദിക്ക. ഇവിടെ ആരും ഇല്ലമ്മേ. അമ്മേ, ഞാൻ വിളിക്കാമേ. എന്താ? ഈശ്വര, ദർശനയ്ക്ക് ഒന്നും പറ്റരുത്. അവക്ക് എന്തേലും പറ്റിയ ചോട്ടുവിന് പിന്നെ വേറെ ആരുണ്ട്? മോളെ, ടെൻഷൻ അടിക്കാതെ നമുക്ക് കണ്ടുപിടിക്കാം.
ശില്പ, അവളെ പറ്റി വല്ല വിവരം കിട്ടിയോ? വഴിയിൽ വെച്ച് അവളുടെ രണ്ട് ചെരുപ്പുകൾ കിട്ടി. അവളെ ആരോ അപകടപ്പെടുത്തിയെന്നാ തോന്നുന്നേ. അതും പറഞ്ഞ് കരഞ്ഞു നിൽക്കാതെ പോയി പോലീസില് പരാതി കൊടുക്ക, അവര് കണ്ടുപിടിച്ചോളൂ. രൂപശിടംപടം തിരിച്ചു വാ. ശില്പ, അത് ഞാൻ ഈ ചോട്ടുനൊന്ന് സമാധാനിപ്പിക്കട്ടെ. അവളുടെ കാര്യം ഓർത്ത് എനിക്ക് സഹിക്കാനാവുന്നില്ല. ചോട്ടുവിന്റെ കാര്യം പിന്നെയല്ലേ, ആദ്യം ദർശന ജീവനോട് ഉണ്ടോ നോക്ക്. ഉണ്ടെങ്കിലേ പോലീസ് അവളെ കണ്ടുപിടിച്ച് രക്ഷിച്ചോളൂ. ശരി, ഞാൻ പിന്നെ വിളിക്കാം. എന്റെ ദൈവമേ, എനിക്കൊന്നും ചോദിക്കാനില്ല. ദർശനെ മാത്രം തിരിച്ചു തന്നാ മതി. എന്റെ എല്ലാ സൗഭാഗ്യങ്ങളും നീ തിരിച്ചെടുത്തു. ആ പെൺകുട്ടികളെ ഇനിയും ശിക്ഷിക്കരുത്. ഞാൻ പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല, ഏട്ടത്തി സംയമനത്തോടെ കേൾക്കണം. അവളെ കാണാതായിട്ട് സമയം കുറച്ചായല്ലോ. തൽക്കാലം നമ്മൾ പോലീസിൽ വിവരം അറിയിക്കുന്നതാ നല്ലത്. അല്ല, വീട്ടിൽ നിന്ന് ഒരാളെ കാണാതായിട്ട് നമ്മൾ പരാതിപ്പെട്ടില്ലെന്ന് നാളെ കംപ്ലൈന്റ് വരരുത്. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്. ഒരു നല്ല കാര്യത്തിന് ഇറങ്ങാൻ നിൽക്കുമ്പോ ഇപ്പൊ ഈ സ്റ്റേഷനിലേക്ക് കയറി ഇറങ്ങണം. അവള് കേറി വന്ന് അന്ന് മുതൽ തുടങ്ങിയതാ ഈ സമാധാനക്കേട്. എടുത്ത് തലയിൽ വെച്ച് നടന്നതിന്റെ ഗുണവാ. അന്വേഷിച്ചു പോയ രൂപേഷിനെയും കാണുന്നില്ല. പോകാനുള്ള നേരവും വൈകി. ആ എരണം കെട്ടവളെ കൊണ്ട് കിട്ടുന്ന ഓരോ താല്